ഇത്രയുമേറെ കാര്യങ്ങൾ വഷളാകുകയും ഹമാസിന്റെ പ്രധാന നേതാവിനെ അടക്കം ബങ്കറിൽ വളയുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് 240 ബന്ദികളെ കുറിച്ച് ഒരു വിവരവും പുറത്തുവിടുന്നില്ല എന്ന പേടിയിലാണ് ബന്ദികളുടെ ബന്ധുജനങ്ങൾ എല്ലാവരും. ആ 240 ബന്ദികളെയും ഹമാസ് കൊന്നൊടുക്കിയോ എന്ന സംശയം പോലും അവർക്കെല്ലാവർക്കും ഉടലെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഹമാസിനെ കാണാൻ പോകുന്നത് ഇതുവരെയും കണ്ട യുദ്ധമൊന്നും ആയിരിക്കില്ല എന്ന് നേരത്തെ തന്നെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയതാണ്. ബന്ദികൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിൽ, വെടിനിർത്തലോ വെടിവെപ്പോ അത്തരത്തിലൊന്നും തന്നെ നമ്മുടെ മുന്നിൽ ഇല്ല എന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ രാജിവെച്ച് പോകാൻ പോലും എനിക്കൊരു യാതൊരുവിധ മടിയുമില്ല. കാരണം ബന്ദികൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ അവരെ കൊണ്ടുവരണം. അത് തന്നെയാണ് എല്ലായ്പ്പോഴും നെതന്യാഹു ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. വടക്കൻ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും പടിഞ്ഞാറൻ ഗാസയിലെ സബ്രിയയിലും ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിന്റെ തീവ്രമായ ബോംബാക്രമണത്തിൽ നൂറുകണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. വടക്കൻ ഗാസയിലെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നിന്നും പലായനം ചെയ്യാൻ ആയിരക്കണക്കിന് ഫലസ്തീനികൾ മൈലുകളോളം നടക്കുന്ന കാഴ്ചയാണ് പുറത്തുവരുന്നത്. സംഘർഷത്തിന്റെ 34-ാം ദിവസവും ഗാസ നഗരത്തിനുള്ളിൽ ഹമാസ് തുരങ്കങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഹമാസിന്റെ പല തുരങ്കങ്ങളും കമാൻഡ് സെന്ററുകളും റോക്കറ്റ് ലോഞ്ചറുകളും വടക്കൻ ഗാസയിലെ സ്കൂളുകൾ, ആശുപത്രികൾ, മാനുഷിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവിക്കുകയാണ്. മേഖലയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഗാസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയും ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 20,000 മുതൽ 30,000 വരെ അംഗങ്ങളുള്ള പോരാട്ട സേന ഹമാസിനുണ്ട് എന്ന് ഇസ്രായേലി സുരക്ഷാ സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യാക്രമണങ്ങൾ നടത്താനുള്ള ഹമാസിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നതിനായി ഹമാസ് ഫീൽഡ് കമാൻഡർമാരെ ലക്ഷ്യം വെക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പുറത്തുവരികയാണ്. ഒരു മാസം മുൻപ് ഭീകര സംഘടന തട്ടിക്കൊണ്ടുപോയ തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി വീണ്ടും ഒന്നിക്കണമെന്ന പ്രതീക്ഷയുമായി ഹമാസിന്റെ ബന്ദിയാക്കാൻ ഇസ്രായേൽ മാതാവ് ഇപ്പോൾ സ്വയമേ പുറത്തുവരികയാണ്. തന്റെ കുഞ്ഞുങ്ങളില്ലാതെ തനിക്ക് യാതൊരുവിധ ജീവനും ഇല്ല, തനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ തനിക്ക് ഇനി ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല, ഇസ്രായേൽ തനിക്ക് ജീവിക്കേണ്ട, പകരം അങ്ങ് ഗാസയിലേക്ക് പോയാൽ മതി, അവരെ എന്നെ കൂടി ബന്ദികളാക്കിക്കോടെ, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണമെന്ന അലമുറയിടുകയാണ് ഈ അമ്മ. ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുവും ഇതൊന്ന് കേൾക്കണമെന്നും നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ അങ്ങോട്ടേക്ക് അയക്കണമെന്നുമാണ് ഈ അമ്മ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പെൺകുട്ടികളെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്ന് എക്സിൽ അപ്ലോഡ് ചെയ്ത ഒരു വൈകാരിക വീഡിയോയിലാണ് ഈ അമ്മ ഇക്കാര്യങ്ങൾ പറയുന്നത്. മാനുഷിക ദുരിതത്തിന്റെ വക്കിലെത്തിയ ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അതിശക്തമായി തുടരുന്നിടയിൽ ബന്ദികളിൽ ഒരു വിഭാഗത്തെ വിട്ടയച്ച് വെടിനിർത്തലിന് അവസരം സൃഷ്ടിക്കാൻ തിരക്കിട്ട നീക്കവും തുടങ്ങിയിരിക്കുകയാണ്.